ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് 2020 ഒക്ടോബർ മാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് വേണ്ടി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവായനാ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ ഇത് പറയുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. 28-ാം വാക്യം, അതിന് യേശു തമ്പുരാൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇവിടെ അമ്മയേക്കാൾ അല്ലെങ്കിൽ യേശു തമ്പുരാന് വളരുന്നതിനു വേണ്ടി ഊർജം ലഭിച്ചതിനേക്കാൾ ഭാഗ്യമുള്ളത് എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളും. ദൈവത്തിൻ്റെ വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു. സംസാരിച്ചു തീർന്നപ്പോൾ യേശു തമ്പുരാൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പരാജയത്തിൻ്റെ കഥയാണ്, ഒരു അനുഭവമാണ് പത്രോസ് അപ്പോസ്തലൻ യേശു തമ്പുരാനോട് പറയുന്നത്. ആ പരാജയത്തിൻ്റെ സ്ഥലത്തേക്ക് യേശു തമ്പുരാൻ വന്ന് പടകിൽ ഇരുന്നു കൊണ്ട് ജനത്തോട് വചനം പറഞ്ഞു. ആ വചനത്തിൻ്റെ ശക്തി ആ പ്രദേശം മുഴുവനും വ്യാപിച്ചു. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിന്, വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്ക്, ദൈവവചനങ്ങൾക്ക് രൂപാന്തരത്തിൻ്റെ വലിയൊരു ശക്തി വ്യാപിപ്പിക്കുവാനായിട്ട് സാധിക്കും. അത് പരാജയമായിക്കൊള്ളട്ടെ, അത് ശിഥിലീകരണമായിക്കൊള്ളട്ടെ, അത് അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, അതെന്തുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ വചനം അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതമുണ്ടാകുകയാണ്. ശിമോൻ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ആ രാത്രി മുഴുവനും ആ പ്രദേശത്ത് ഗന്നസരത്തെ തടാകത്തിൽ അവൻ രാത്രി മുഴുവനും വല വീശി, പക്ഷേ ഒന്നും കിട്ടിയില്ല. നിരാശനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കർത്താവ് പത്രോസിൻ്റെ പടകിലിരുന്നു കൊണ്ട് ദൈവജനത്തോട് വചനം പറഞ്ഞതിന് ശേഷം പത്രോസിൻ്റെ പരാജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് പറയുകയാണ്, നീ വലയിറക്കുവാൻ. പത്രോസ് തൻ്റെ പരാജയം പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, നാഥ, നിന്റെ വാക്കിന്, നിന്റെ വചനത്തിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. ദൈവ പൈതലെ, അവിടെ വലിയൊരു അത്ഭുതമുണ്ടാകുകയാണ്. ആ നിരാശ മാറി വലിയൊരു പ്രതീക്ഷ, വലിയൊരു സമൃദ്ധി ഉണ്ടാകുകയാണ്. ആ പ്രദേശത്ത് മാത്രം വലിയൊരു ചാകര ഉണ്ടാകുകയാണ്. 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുവാൻ തുടങ്ങി. അത്രമാത്രം വലിയൊരു സമൃദ്ധിയിലേക്ക് കർത്താവിൻ്റെ വചനം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പുറപ്പാട പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറകൾ വരെ ദയ കാണിക്കുന്നു എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് 1000 തലമുറകൾക്കപ്പുറമാണ്. 1000 തലമുറകൾക്കപ്പുറമാണ്. ദൈവ പൈതലെ, നിന്റെ ഭവനത്തിൽ നീ വിശുദ്ധ വചനം ഉപയോഗിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം ഉച്ചരിക്കുമ്പോൾ അവിടെ എന്തെന്നില്ലാത്തൊരു അത്ഭുതമുണ്ടാകും. അവിടെ നിരാശയ്ക്ക് സ്ഥാനമില്ല, അവിടെ അസ്വസ്ഥതകളുണ്ടാവില്ല. അവിടെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് അവൻ്റെ വചന നിമിത്തം തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ വചനത്തിന് സാധിക്കും. ആ ശക്തിയുള്ള വചനമാണ്
ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു തമ്പുരാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരം പ്രവർത്തിച്ചോ അപ്രകാരം തന്നെ ഇന്നും പ്രവർത്തിക്കുന്നു. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം ഇന്ന് നമ്മളെ നയിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ വചനം നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നൊരു പ്രഭാതം നൽകി ഇതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, നിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അദൃശ്യമായ ശക്തി ഞങ്ങളെ പുതിയണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ. ദൈവമേ, ഞങ്ങളുടെ നിരാശകളിലും ഞങ്ങളുടെ അസ്വസ്ഥതകളിലും അപ്രതീക്ഷിതമായ ഓരോ കാര്യങ്ങളിലും ദൈവകൃപ ഞങ്ങൾക്ക് കാവലായിട്ട് നിന്ന് അസ്വസ്ഥതകളെയും ആ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.